ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇന്നത്തെ അടിപൊളി റെസിപ്പിക്ക് പാസ്തയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ പാക്കറ്റിൻ്റെ ഹാഫ് പോർഷനും ഞാൻ ഈ വെള്ളത്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലിഡ് വെച്ച് അടക്കാം. പാസ്ത വെന്തോ എന്നറിയാൻ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ മതി. ഇനി നമുക്കിതുപോലെ ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെക്കാം. എന്നാൽ നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് റെഡിയായി വന്ന പാസ്ത ഇതുപോലെ ഒരു സ്റ്റിക്കിൽ കോർത്തെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കിയാലോ. ചിക്കൻ പാസ്ത പിസ്സ സ്റ്റിക്ക് ആണ് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പിസ്സയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പിസ്സ സോസ് ആണ്. പിസ്സ സോസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിസ്സ സോസ്, കാപ്സിക്കം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഗ്രീൻ ചില്ലി, ഒറിഗാനോ, ഓണിയൻ, ക്രഷ് ചെയ്ത് റെഡ് ചില്ലി, കുരുകളഞ്ഞ് പീസാക്കിയ ടൊമാറ്റോ, പിന്നെ ചീസ്, ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. പാസ്ത സ്റ്റിക്ക് വെച്ചത് കൊടുത്തതിന് ശേഷം പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ്റെ ഓരോ പീസസായി വെച്ച് കൊടുക്കാം. ഇനി ഗ്രീൻ ചില്ലി വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഓണിയൻ, ടൊമാറ്റോ വെച്ച് കൊടുക്കാം, ക്രഷ് ചെയ്ത റെഡ് ചില്ലി. അടുത്തതായിട്ട് ഒറിഗാനോ. ലാസ്റ്റായിട്ട് നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി കവർ ചെയ്ത് മൂടി വെക്കാം. ചീസൊക്കെ മെൽറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പാസ്ത പിസ്സ ഇവിടെ റെഡി. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പിലും കൂടെ ഉണ്ടാക്കി നോക്കാം.
രണ്ടാമത്തെ വിധം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോയുടെ ലാസ്റ്റ് പോയി കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങൾ ഈ പാസ്ത പിസ്സ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ റെസിപ്പിയുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ പിസ്സ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.